ഹായ് ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ പറ്റിയാണ്. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ? അതൊരു ജനറൽ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ബട്ട് കുറച്ച് പോയിൻറ്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. എച്ച് ആർ ഇ ഈസ് ലേണിംഗ് ദറ്റ് ഡെവലപ്സ് നോളജ് സ്കിൽ ആൻഡ് വാല്യൂസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം ഈ ഒരു ലേണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വി ഷുഡ് ഡെവലപ്പ് നോളജ് സ്കിൽ ആൻഡ് വാല്യൂസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. ഈ ഒരു പോയിൻ്റാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഫുള്ള് പോകുന്നത്. വാല്യൂസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിത്ത് ബ്രോഡ് ഗോൾ ഓഫ് ബിൽഡിംഗ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് കൾച്ചർ. നമുക്ക് നോളേജ് തരിക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റിനെ ബേസ് ചെയ്ത് ജീവിതത്തിൽ വാല്യൂ ഉണ്ടാകുക എന്നുള്ളത് ആണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, സ്റ്റുഡൻറ്റ് ഷുഡ് ബി അവെയർ ഓഫ് ദി ഇഷ്യൂസ് കൺസേൺഡ് ബൈ ദി ഇഷ്യൂസ് ആൻഡ് കേപ്പബിൾ ഓഫ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ, അല്ലാതെ ഹ്യൂമൻ റൈറ്റുകളെ പറ്റിയുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് വഴി, ഒന്ന്, ഹ്യൂമൻ റൈറ്റിനെ പറ്റിയുള്ള അവയർനെസ് അവർക്കുണ്ടാക്കുക, രണ്ട്, ഹ്യൂമൻ റൈറ്റ് കൺസേൺഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസിൽ, ഹ്യൂമൻ റൈറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം അതിലവർക്കൊരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അത് അതിനെപ്പറ്റിയുള്ളൊരു ബോധമോ അതിനെപ്പറ്റിയുള്ളൊരു എന്താ പറയുക, അതിൽ പ്രതികരിക്കാനുള്ളൊരു ശേഷിയോ ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു പോയിൻറ്റും കൂടിയുണ്ട്. ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ വിൽ മൂവ് സ്റ്റുഡൻസ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ റൈറ്റ്സ് കൺസെപ്റ്റ്സ് ടു എക്സാമിനിങ് ദർ എക്സ്പീരിയൻസ് ഫ്രം എ ഹ്യൂമൻ റൈറ്റ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദീസ് കൺസെപ്റ്റ്സ് ഇൻ ടു ദർ പേഴ്സണൽ വാല്യൂസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറും. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ അതൊരു പാർട്ടായിട്ട് വരും. എസ്പെഷ്യലി നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പഠിച്ചു കഴിയുമ്പം, എവിടെയെങ്കിലും എന്താ പറയുക, നമ്മളെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മളുടെ മനസ്സിലത് കയറിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നും. അതല്ല, നമ്മുടെ മറ്റൊരാളെ, അയാൾക്കും ഹ്യൂമൻ റൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നും. അപ്പം അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പം ആ ഒരു നോളജ് തരിക, അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മളുടെ ജീവിതത്തിൽ വാല്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോ ടീമിനെയും, ആ മൂന്ന് ടീമിനെയും നമ്മളൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണ്. ഫസ്റ്റ്, നോളജ്, ലേൺ അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്, പ്രൊമോട്ട് അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് സോ ദാറ്റ് പീപ്പിൾ റെക്കഗ്നൈസ് വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റിനെ പറ്റിയുള്ളൊരു നോളജ് ഉണ്ടാക്കുക. ഹ്യൂമൻ റൈറ്റിനെ പറ്റി നോളജ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അതിൻ്റെ അകത്ത് വരുന്നത് എല്ലാ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിക്ലറേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെയുള്ള അവെയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ റീജിയണൽ, നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലോ ദറ്റ് റീഇൻഫോഴ്സസ് ഹ്യൂമൻ റൈറ്റ്സ് ലോ, അങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റീജിയണൽ, നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലോസിനെ പറ്റി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞിരിക്കുക, അതിൻ്റെ ഹിസ്റ്ററി ആൻഡ് കണ്ടിന്യൂവാലിറ്റി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അറിഞ്ഞിരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അറിഞ്ഞിരിക്കുന്നത് വഴി എന്താ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നോളജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്കില്ല്, ഡെവലപ്പ് ദ സ്കിൽ ആൻഡ് എബിലിറ്റീസ് നെസസറി ഫോർ ദ ഡിഫൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. സ്കില്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ, അതായത് എന്തെങ്കിലും ഒരു വയലേഷൻ നടന്നു കഴിഞ്ഞിട്ട്, സോറി, അതായത് നമ്മളുടെ ചുറ്റിനും നടക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിൻ്റെ കാരണങ്ങൾ എന്തെന്നൊക്കെയുള്ളതെന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുക. അപ്പോൾ അതൊക്കെയാണ് സ്കില്ലെന്ന് പറയുന്നത് കേട്ടോ. റെക്കഗ്നൈസിങ് അനലൈസിങ് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്.
അതിനാണ് സ്കില്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് സിറ്റുവേഷൻസ്. ഇത് ഹ്യൂമൻ റൈറ്റ്സിൽ അവയർനെസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ക്രിട്ടിക്കലി ആ വെദർ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട് എന്നുള്ളൊരു അവയർനെസ്, അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് സ്കില്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനലൈസിങ് സിറ്റുവേഷൻസ് ഇൻ മോറൽ ടേംസ്, സ്ട്രാറ്റജൈസിങ് അപ്രോപ്രിയറ്റ് റെസ്പോൺസസ് ടു ഇൻജസ്റ്റിസ് അല്ലേ, നീതിയില്ലായ്മയ്ക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള റെസ്പോൺസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ആണ് സ്കില്ലിൽ വരുന്നത്. തേർഡ് വൺ വാല്യൂസ്. വാല്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ ലൈഫിൽ വാല്യൂ കൊണ്ടുവരിക. ലേൺ ത്രൂ ഹ്യൂമൻ റൈറ്റ്സ്, ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സോ പീപ്പിൾ ഡു നോട്ട് വയലേറ്റ് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. എനിക്ക് ഞാൻ ഹ്യൂമൻ റൈറ്റിൻ്റെ വാല്യൂസ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പം ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്യും, അത് മറ്റ് ആൾക്കാരെയും അവർക്കും ഡിഗ്നിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവരെ എന്താ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പം അവിടെ വയലേഷൻസ് ഒന്നും വരത്തില്ല. അതാണ് വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മൂന്ന് മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ജനറലാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് എഴുതാം. ഇനി ഹ്യൂമൻ റൈറ്റ്സും യു എൻ ഒയും തമ്മിലുള്ള റൈറ്റ് എഡ്യൂക്കേഷനും യു എൻ ഒയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കാണാൻ പോകുന്നത്. യു എൻ 1995 തൊട്ട് 2004 വരെ 2004 വരെയുള്ള ആ ഒരു 10 ഇയേഴ്സ് ഹ്യൂമൻ ഡെക്കേഡ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനായിട്ടാണ് ഹ്യൂമൻ തിരഞ്ഞെടുത്തത്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷന് യു എന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ യു എനിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്സിനെയും ഹ്യൂമൻ റൈറ്റ്സ് നോളജ് സ്കൂൾ ലെവലിലും അതുപോലെ തന്നെ അഡൽട്ട് എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ യു എൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അടുത്തത് ഗോൾസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനാണ്. ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളജ് കിട്ടുക, അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, വാല്യൂസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, അത് തന്നെയാണ് ഗോള് കേട്ടോ. മറ്റൊരു രീതിയിൽ ഒരു ഹെഡിങ്ങിൽ ഗോൾ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതേ ഉള്ളൂ. ജനറലി പറയുവാണെങ്കിൽ ഗോൾ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, വാല്യൂ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ റെസ്പെക്റ്റിംഗ് ഡിഫെൻഡിങ് ആൻഡ് പ്രൊമോട്ടിങ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ കണ്ടത് തന്നെയാണ് കേട്ടോ, നോളജ് കിട്ടുക, സ്കില്ല് കിട്ടുക, വാല്യൂ ഉണ്ടാകുക. ഇനി ഒരു പോയിൻറ്റും കൂടെ പറയുന്നുണ്ട്, അൻ ഇമ്പോർട്ടൻറ്റ് ഔട്ട്കം ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഈസ് എംപവർമെൻറ്റ്. നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേനും എന്താ, നമ്മളെല്ലാത്തിനെ പറ്റിയും അവെയറാകും അല്ലേ. അങ്ങനെയുള്ള കിട്ടുന്ന ആ ഒരു അവെയർനെസ് കൊണ്ട് നമ്മുടെ സൊസൈറ്റിയെയും നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് പുനരുദ്ധരിക്കാൻ, എംപവർമെൻറ്റ് നടത്താനായിട്ട് നമുക്ക് പറ്റും. അതൊരു പോയിൻ്റായിട്ട് ഗോളായിട്ട് പറയുന്നുണ്ട്. എ പ്രോസസ്, എംപവർമെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന്, എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻക്രീസ് ദെയർ കൺട്രോൾ ഓഫ് ദെയർ ഓൺ ലൈഫ്സ് ആൻഡ് ദ ഡിസിഷൻസ് ദാറ്റ് എഫക്ട് ദം അല്ലേ. നമുക്ക് നമ്മളുടെ തന്നെ അവകാശങ്ങളെപ്പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നമ്മളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്തുതന്നിരിക്കും. എല്ലാ കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു അവയർനെസ്, നമ്മുടെ റൈറ്റുകളെപ്പറ്റി അവയർനെസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൺട്രിയിൽ നിലവിലുള്ള എന്നാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് കൺട്രോൾ ഓഫ് അവർ ഓൺ ലൈഫ്സ് ആൻഡ് ഡിസിഷൻസ്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഈസ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു ബ്രിങ് അബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്, ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി ഫോർ ഓൾ. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട്, ജസ്റ്റിസിന് വേണ്ടിയിട്ട്, ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഗോൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു എഡ്യൂക്കേഷൻ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് ഇങ്ങനെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്ന ആൾക്കാർക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ മനുഷ്യനും, മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷനെ പറ്റി പറയുവാണ് കേട്ടോ. ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് എവരി വൺസ് എഡ്യൂക്കേഷൻ, എല്ലാവരുടെ എഡ്യൂക്കേഷൻ്റെ പാർട്ടായിരിക്കണം ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനും എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാർക്ക് ഇതിൻ്റെ കൂടുതൽ ആവശ്യമുണ്ട്. ആർക്കൊക്കെയാണെന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം. സം ബിക്കോസ് ദേ ആർ എസ്പെഷ്യലി വൾണറബിൾ ടു ഹ്യൂമൻ റൈറ്റ്സ്
അബ്യൂസസ്, അതായത് മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് അറിയില്ലായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹയർ പൊസിഷൻസ്, ഗവൺമെൻറ് ഓഫീസസിൻ്റെയൊക്കെ ഹയർ പൊസിഷൻസ് ഉള്ളവർ, അതുപോലെ തന്നെ എന്താ ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓഫീഷ്യൽസ്, അവർക്കൊക്കെ നിർബന്ധമായിട്ടും ഈ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അതേസ് ബിക്കോസ് ദേ ഹോൾഡ് ഓഫീഷ്യൽ പൊസിഷൻസ് ആൻഡ് അപ് ഹോൾഡിങ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദയർ റെസ്പോൺസിബിലിറ്റി. പിന്നെ ചിലർ അത് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഹയർ ഓഫീഷ്യൽസ് ആർക്കൊക്കെയാണ് ഈ എഡ്യൂക്കേഷൻ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു ജുറിസ്ഡിക്ഷനിൽ വരുന്ന, അല്ലെ അഡ്മിനിസ്ട്രേറ്റ് ഓഫ് ജസ്റ്റിസിൽ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് പോലീസുകാർക്ക്, സെക്യൂരിറ്റി ഫോഴ്സസ്, പ്രിസൺ ഓഫീസേഴ്സ്, ലോയേഴ്സ്, ജഡ്ജസ്, പ്രോസിക്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റ് പേഴ്സണൽസ്, ഇവർക്കെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അതർ ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓഫീഷ്യൽസ്, അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേച്ചറിനുണ്ടായിരിക്കണം. പബ്ലിക് ഓഫീഷ്യൽസ്, ഇലക്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ മിലിറ്ററി, ഇവർക്കൊക്കെ എന്തായിരിക്കണം, ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം അല്ലേ. വളരെ കമ്പൽസറിയാണ്. കാരണം അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ എല്ലാ ഹ്യൂമൻ റേസിനെ തന്നെ അത് എന്താ മോശമായിട്ട് ബാധിക്കും അല്ലേ, ഹയർ ആയ പൊസിഷനിലിരിക്കുന്നവർക്ക്. പിന്നെ ബാക്കി ഓഫ് പ്രൊഫഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിന് കൊടുക്കണം, സോഷ്യൽ വർക്കേഴ്സിന് കൊടുക്കണം, ഹെൽത്ത് പ്രൊഫഷണൽസിന് കൊടുക്കണം, ജേർണലിസ്റ്റ്, മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിന്, ഇവർക്കെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ്, അസോസിയേഷൻസ് ആൻഡ് ഗ്രൂപ്പ്സ്, ആ ഒരു കാറ്റഗറീസിൽ നമ്മൾ പറയുകയാണെങ്കിൽ വിമൻ ഓർഗനൈസേഷൻസിന്, കമ്മ്യൂണിറ്റി ആക്ടിവിസ്റ്റ് ആൻഡ് സിവിക് ലീഡേഴ്സിന്, മൈനോറിറ്റി ഗ്രൂപ്പ്സിന്, പിന്നെ എന്താ ട്രേഡ് യൂണിയൻസിലുള്ളവർക്ക്, റിലീജിയസ് ലീഡേഴ്സിന്, ചിൽഡ്രൻ, യൂത്ത്, സ്റ്റുഡൻസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, റെഫ്യൂജീസ് ആൻഡ് ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ്, മൈഗ്രൻസ്, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. ഇപ്പോൾ കുറേ പേരുകൾ അങ്ങനെ ജസ്റ്റ് എല്ലാ പല ജീവിതത്തിൻ്റെ പല തുറകളിലുള്ള ആൾക്കാരുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.